ഹായ് പ്രിയമുള്ളവരെ, പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. നിരവധി വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ട്രയൽ അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസ് എങ്ങനെ കാണാമെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മറ്റ് ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ മിസ് ഔട്ടായി പോകാൻ സാധ്യതയുള്ള ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അവസാനം വരെ കാണുക. വളരെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ. ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞു. നമുക്കറിയാം www.hscap.kerala.gov.in ആ വെബ്സൈറ്റ് നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വെബ്സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായി കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ അവിടെ കാണാം. രണ്ട് വിൻഡോസ് നിങ്ങൾക്കവിടെ സൃഷ്ടിക്കാൻ കഴിയും. ഒന്ന് കാൻഡിഡേറ്റ് ലോഗിൻ, രണ്ടാമത്തേത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ. നമുക്കറിയാം കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, പക്ഷേ നിരവധി വിദ്യാർത്ഥികൾ അത് ചെയ്യാതെ ബാക്കി ഇപ്പോഴും ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ 8-ാം തീയതി വരെ ട്രയൽ അലോട്ട്മെൻറ്റ് അവസാനിക്കുന്ന ആ ദിവസം വരെ വൈകുന്നേരം 5 മണി വരെ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്തിനാണ് ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്? ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് വിവരം, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വിവരം, ഒരുപക്ഷെ ഫീസ് അടക്കാനുള്ള സൗകര്യം ഇതൊക്കെ ലഭ്യമാകണമെങ്കിൽ ആ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ ലോഗിൻ ഐ ഡി ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള അവസരം. രണ്ടാമത്തെ കാര്യം, ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്ന OTP ഉപയോഗിച്ച് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക്, നിങ്ങളുടെ സൈറ്റിലേക്ക്, നിങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് കയറാൻ കഴിയും. ഇങ്ങനെ ഡീറ്റെയിൽസിൽ ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ട് കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് സ്കൂൾ ലഭിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ലഭിച്ചില്ലേ. സ്കൂൾ ലഭിച്ചില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് അവിടെ കാണാം. ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏത് സ്കൂളാണ് ലഭിച്ചത് എന്നും കാണാം. ഇത്രയാണ് നമുക്ക് ഈ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. മൂന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാധ്യതാ ലിസ്റ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, ഇത് അടുത്ത ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഇത് മാറുമോ? നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് കേരളത്തിൽ മൊത്തം, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിൽ മൊത്തം വിദ്യാർത്ഥികൾ എങ്ങനെ അത് എഡിറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ വിവരങ്ങൾ മാറുമോ ഇല്ലയോ എന്നത്. പക്ഷേ മാറുമോ ഇല്ലയോ എന്നുള്ളതല്ല ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ഒരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ്. ഇത് നോക്കിക്കൊണ്ട് നമുക്ക് ഏതൊക്കെ വിദ്യാലയങ്ങളിൽ എവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, ഏതെങ്കിലും സ്കൂളിൽ കിട്ടാൻ സാധ്യതയില്ല, ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ലിസ്റ്റാണ് ഈ ലിസ്റ്റ് എന്ന് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വിദ്യാലയത്തിൽ, സ്കൂളിൽ പോയി ചേരേണ്ട ആവശ്യമില്ല. നാലാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള അവസാന അവസരമാണ്. എഡിറ്റ് ചെയ്യാൻ എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയും? നിങ്ങളുടെ പേര്, അതായത് ആദ്യത്തെ വിൻഡോയിൽ നിങ്ങൾ കൊടുത്ത ജനനത്തീയതി, രജിസ്റ്റർ നമ്പർ, അതുപോലെയുള്ള കാര്യങ്ങൾ ഒഴികെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കിതിൽ നിന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത, ഫോർ എക്സാമ്പിൾ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിൽ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ്, വാലിഡായ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച, അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ലഭിച്ച സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിങ്ങൾ ടിക്ക് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ ക്ലബ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങളുടെ കലാ കായിക മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നിങ്ങൾ ടിക്ക് ചെയ്യാൻ പാടുള്ളൂ. അഥവാ അതില്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റിനെ ബാധിക്കും, നിങ്ങളുടെ അഡ്മിഷനെ ബാധിക്കും. അതുകൊണ്ട് ആ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ചെക്ക് ചെയ്യാം, ഏതൊക്കെ എഡിറ്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് സ്കൂളിൻ്റെ വിവരം മൊത്തം എഡിറ്റ് ചെയ്യാൻ കഴിയും. നിലവിൽ എല്ലാ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് ഒഴിവാക്കി പുതിയ ഓപ്ഷൻസ് ചേർക്കാം, പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന അവസാന അവസരമാണിത്. ഈ അവസരം പ്രയോജനപ്പെടുത്തണം. അഞ്ചാമത്തെ കാര്യം, WGPA എന്നുള്ള ഒരു നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ, നിങ്ങൾ അതിൽ ട്രയൽ അലോട്ട്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് WGPA ചെക്ക് ചെയ്യാൻ കഴിയും.
ഡബ്ല്യു ജി പി എ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക്, നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക്. ആ ഇൻഡെക്സ് മാർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് തന്നെയാണോ നിങ്ങളുടെ അർഹതപ്പെട്ട എല്ലാ മാർക്കും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം. മാർക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അത് തന്നെയാണോ നിങ്ങളുടെ അർഹതപ്പെട്ട എല്ലാ മാർക്കും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരം നിങ്ങൾ അതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കണം. എന്തെങ്കിലും പാകപ്പിഴവ് നിങ്ങൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡബ്ല്യു ജി പി എ കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ആ ഭാഗവും കൂടി നോക്കേണ്ടതുണ്ട്. ഇനി ആറാമത്തെ കാര്യം നിങ്ങളുടെ കാസ്റ്റാണ്. കാസ്റ്റ് അതുപോലെ ആ കാറ്റഗറി പലപ്പോഴും മാറിപ്പോകാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ അത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒ ബി സി, ഒ ബി എച്ച്, ഒ ഇ സി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം. പ്രത്യേകിച്ച് ഈഴവ എന്നുള്ള കമ്മ്യൂണിറ്റി കാസ്റ്റ് അവർ ഒ ബി സി അല്ലെങ്കിൽ ഒ ബി എച്ച് അല്ല, മറിച്ച് അവർ ഇ ടി പി ആണ്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അനുബന്ധം രണ്ടിൽ നോക്കിക്കൊണ്ട് പ്രോസ്പെക്റ്റസ് നിങ്ങൾക്ക് എച്ച് എസ് ക്യാപ്പ് എന്നുള്ള സൈറ്റിൽ വ്യൂ പ്രോസ്പെക്റ്റസ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ഏതൊക്കെ ജാതി ഏത് വിഭാഗങ്ങളിൽ പെടുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് ചെയ്തു നോക്കാൻ, താരതമ്യപ്പെടുത്തി ശരിയാണെന്ന് നോക്കാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏഴാമത്തെ കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ കഴിയും. എന്താണ് അത്? സ്കൂൾ ലഭിച്ച കുട്ടികൾക്കും ലഭിക്കാത്ത കുട്ടികളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് റാങ്ക് ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുന്നത്? നിങ്ങൾക്ക് അവിടെ റാങ്ക്, രണ്ട് റാങ്ക് കാണാം, രണ്ട് റാങ്കുകൾ കാണാം. അപ്പോൾ ഈ റാങ്കിൽ നിങ്ങളുടെ റാങ്ക് ഏതാണ്, ആ സ്കൂളിലെ റാങ്ക് ഏതാണ് എന്ന് നിങ്ങൾക്ക് രണ്ട് കാണാം. അപ്പോൾ അവിടെ പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് 50, സ്കൂളിലുള്ള റാങ്ക് അതിൽ വളരെ കൂടുതൽ, അതായത് അങ്ങനെ വലിയ അന്തരം ആ റാങ്കുകൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ പലപ്പോഴും ചിന്തിക്കും, ഓ ഇത്രയും അധികം ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കും. പക്ഷേ അതല്ല, അത് അവിടെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ റാങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റാങ്ക് അല്ല, ആ സ്കൂളിലെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിദ്യാലയത്തിൽ ജില്ലയിൽ നിന്ന് മുഴുവൻ വിദ്യാർത്ഥികൾ അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ റാങ്കാണ്. ആ വിദ്യാർത്ഥികളൊക്കെ നിങ്ങൾ അപേക്ഷിച്ച വിദ്യാലയത്തിൽ ചേരണമെന്നില്ല, അത് ഈ ജില്ലയിൽ മൊത്തം വിദ്യാർത്ഥികൾ നിങ്ങൾ അപേക്ഷിച്ച സ്കൂളിൽ നിങ്ങൾ അപേക്ഷിച്ച കോമ്പിനേഷനിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അത് അഞ്ചാമത്തെയോ എട്ടാമത്തെയോ പത്താമത്തെയോ ഓപ്ഷനായി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റാങ്കാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് ആ റാങ്ക് ഡിഫറൻസ് വളരെ ചെറിയ ഡിഫറൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കുറച്ച് വലിയ ഡിഫറൻസ് പോലും കിട്ടാൻ സാധ്യത ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. അതാണ് ആ റാങ്കിൻ്റെ ഒരു 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 താരതമ്യം. ആ റാങ്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് എവിടെ കിട്ടാൻ, വലിയ ഡിഫറൻസ് ആണെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ആണെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കണം. എട്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ മറന്നു പോകരുത്. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ എഡിറ്റ് ചെയ്തത് സിസ്റ്റത്തിന് മനസ്സിലാവില്ല. അതുകൊണ്ട് എഡിറ്റ് ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് ലഭിക്കാതെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ മറന്നു പോകരുത്. ഒമ്പതാമത്തെ കാര്യം, സ്കൂളിൽ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, സ്കൂൾ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് കൊടുക്കും. കൂടുതൽ ഓപ്ഷൻസ് പലപ്പോഴും മുഴുവൻ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പോലും ചില കുട്ടികൾ വിളിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിക്കും, എത്ര സ്കൂൾ കൊടുത്തിട്ടുണ്ട്? 4, 5. അപ്പോൾ ഈ 4, 5 വിദ്യാലയങ്ങളിൽ മുഴുവൻ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് പല പരിഗണന ഉണ്ടാവും നമുക്കറിയാം. പഞ്ചായത്ത്, അവരുടെ പഞ്ചായത്ത്, അതുപോലെ നീന്തൽ സർട്ടിഫിക്കറ്റ് മറ്റ്, അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ബോണസ് പോയിന്റുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മറ്റ് പഞ്ചായത്തിലെ കുട്ടികൾ ആ സീറ്റ്, അതായത് നമുക്ക് അഡ്മിഷൻ കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ചെയ്യേണ്ടത് കൂടുതൽ ഓപ്ഷൻ കൂട്ടിച്ചേർത്തോളൂ. കൂടുതൽ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാനുള്ളത്. അതിലൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് പല ഇപ്പോഴും തെറ്റിച്ചത് കാണാറുണ്ട്, നിങ്ങൾക്ക് വേണ്ട കോഴ്സ് അതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് വേണ്ട, ഫോർ എക്സാമ്പിൾ സയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, സയൻസ് ആണ് വേണ്ടതെങ്കിൽ ആദ്യം മുഴുവൻ സയൻസ്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ പിന്നെ കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കോമേഴ്സ് അങ്ങനെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസിനോട് താല്പര്യമെങ്കിൽ ആദ്യം മുഴുവൻ ഹ്യൂമാനിറ്റീസ് ഉള്ള സ്കൂളുകൾ, നമുക്ക് ഏതാണോ വേണ്ടത് അതാണ് ആദ്യം കൊടുക്കേണ്ടത്. ഒരു പ്രാവശ്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, കാരണം ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസാന സമയമാണ്. ഇനി അവസാനമായി പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാസ്വേഡ് ലോസ്റ്റ്, അപ്ലിക്കേഷൻ നമ്പർ ലോസ്റ്റ്. ഇതിൽ പാസ്വേഡ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഫോൺ നമ്പറും കൊടുത്ത് ലോസ്റ്റ്, ഫോർഗോട്ട് പാസ്വേഡ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ ഫോണിലേക്ക് അത് വരുന്നതായിരിക്കും. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അപ്ലിക്കേഷൻ നമ്പർ ലോസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഇതുവരെ ഡിപ്പാർട്ട്മെൻ്റ് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാനുള്ള ഒരു മാർഗം പറയാം. നിങ്ങൾ അപേക്ഷിച്ച വിദ്യാലയം,
നിങ്ങൾ നിരവധി വിദ്യാലയങ്ങളിൽ നിങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടാവുമല്ലോ. ആ അപേക്ഷിച്ച ഏതെങ്കിലും ഒരു വിദ്യാലയത്തിലെ പ്രിൻസിപ്പാളെ ബന്ധപ്പെടുകയും ആ വിദ്യാലയത്തിൽ പ്രിൻസിപ്പളുടെ സ്കൂൾ ലോഗിൻ വഴി അവർക്ക് ഒരു ടൈ റിപ്പോർട്ട് ഉണ്ട്. അവിടെ ടൈ റിപ്പോർട്ട്, ആ ടൈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ റിട്രീവ് ചെയ്തു തരാൻ ആ പ്രിൻസിപ്പൾമാർക്ക് പറ്റും. ഇവിടെ മറ്റ് ഈ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റോ മറ്റ് സിസ്റ്റത്തിനോ പറയുന്നൊരു കാര്യമല്ല, പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ നമ്പർ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, ചില ഒന്ന് രണ്ട് കുട്ടികൾ വിളിച്ചിരുന്നു ഫോൺ നഷ്ടപ്പെട്ടു, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, നിങ്ങൾ അപേക്ഷിച്ച ഏതെങ്കിലും ഒരു വിദ്യാലയത്തിലെ പ്രിൻസിപ്പാളെ ബന്ധപ്പെടുകയും അവരുടെ സ്കൂളിലെ ടൈ റിപ്പോർട്ടിൽ നിന്ന് നിങ്ങൾക്കത് ആപ്ലിക്കേഷൻ നമ്പർ എടുക്കുകയും ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. September 14 ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വരുന്നത്. ആ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ലഭിച്ച വിദ്യാലയത്തിൽ പോയി ചേരണം. അത് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ്, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചേരാം. ടെമ്പററി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ഇനിയും ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച വിദ്യാലയമല്ല നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററിയായി അവിടെ ചേരാം. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച വിദ്യാലയമാണ്, എനിക്ക് ഈ സ്കൂൾ മതി, അവിടെ പഠിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ സ്കൂളിൽ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ കോവിഡ് കാലത്ത് സർക്കാർ എങ്ങനെയാണോ പറയുന്നത്, ചിലപ്പോൾ ഫീസ് അടച്ചാൽ മതി എന്ന് പറയും, അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണോ പറയുന്നത് അതുപോലെ ആ വിദ്യാലയത്തിൽ പോയി പെർമനൻ്റായി ചേരണം, അല്ലെങ്കിൽ ടെമ്പററിയായി ചേരണം. മറന്നു പോകാൻ പാടില്ല, എനിക്ക് ഈ വിദ്യാലയം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ചേരുന്നില്ല എന്ന് പറയാൻ പാടില്ല. നിർബന്ധമായും ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് വന്നതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേരണം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്, പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയക്കാം, മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.